നിങ്ങൾ എപ്പോഴും ഡേറ്റ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ, പാക്ഡ് ഡേറ്റ് നോക്കിയിട്ട് എടുക്കുക. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നിപ്പോ ഞാൻ കുറേ നാളായി എന്റെ എല്ലാ കമന്റ്സിന്റെ ഇടയിൽ ലുലു വ്ളോഗ് ചെയ്യോ, ലുലു വ്ളോഗ് ചെയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോ നമ്മളത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ് നമ്മള് ഷോപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിന്റെ അകത്ത് കയറാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചോക്ലേറ്റ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം. അധികം സമയം കളയാണ്ട് നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നേരെ ഞാൻ ലുലുലുട്ടിക്ക് ചെന്നപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ചോക്ലേറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേഗം ഞാൻ അങ്ങോട്ടേക്ക് ഓടി. അതുപോലെ തന്നെ എനിക്ക് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു തീം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് 19th ആക്ച്വലി ഈ ഒരു ചോക്ലേറ്റ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത്. 28th വരെ ഉള്ളതെന്ന് തോന്നുന്നു. എനിക്ക് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ചോക്ലേറ്റ്സും അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ഇട്ടേക്കുന്നത്. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഓരോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ചോക്ലേറ്റ്സിൻ്റെ റേറ്റ്സ് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് MRP എത്രത്തോളം ഓഫർ ഉണ്ടെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ ഫോറിൻ ചോക്ലേറ്റ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. കുറേ ബ്രാൻഡ്സ് നമുക്ക് കഴിക്കാൻ, അതായത് ദുബായിലൊക്കെ കാണുന്ന കുറേ ബ്രാൻഡ്സൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രോഗ്രാം അതിൻ്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഓടിയതാ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ്, ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ്സും ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കെലോഗ്സ്, ചോക്കോസ്, അതിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ആ യോഫിൽസ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പക്ഷേ ആദൂന് എന്തോ മേടിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ഗാലക്സിയുടെ ചോക്ലേറ്റ്സ് ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാ വെറൈറ്റീസും ഉള്ളതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെസ്ലയുടെ കിറ്റ് കാറ്റിന് ഓഫർ ഉണ്ടായിരുന്നു. നല്ല വലിയ പാക്കറ്റിന് 127 rupees എന്താ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫെറോ റോഷറിനും പിന്നെ മൊമെൻസിനും ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കാഡ്ബറീസ് കുക്കീസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ ഫെറോ റോഷറിൻ്റെ ഓഫർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം, നല്ല ഓഫറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിസസിനൊക്കെ 84 rupees ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ഓഫേഴ്സ് ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ ചോദിച്ചപ്പോഴേക്കും ഈവൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് ഈ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നേരെ അങ്ങോട്ടേക്ക് ഓടി. കുറേ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ഷവർ ജെൽ ആട്ടോ മേടിച്ച്. മോനിൻ്റെ ഷവർ ജെല്ല് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷവർ ജെല്ല് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ദേ ഈ ഒരു ലോറിയലിൻ്റെ കണ്ടീഷണർ, ഇതെനിക്ക് കുറേ ആയി കിട്ടാത്ത ഇരിക്കുകയായിരുന്നു. അതപ്പോൾ വേഗം പോയി മേടിച്ചു. പിന്നെ നമ്മളുടെ മോയ്സ്ചറൈസേഴ്സൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ദേ ലോറിയലിൻ്റെ എല്ലാ ഷാംപൂസ്, ലോറിയലിൻ്റെ ഷാംപൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ നേരെ കണ്ണൻദേവൻ്റെ തേയിലപ്പൊടി മേടിച്ചു. കാരണം തേയില അമ്മ എനിക്കിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ തേയിലപ്പൊടി ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ തേയിലപ്പൊടി എടുത്തു. പിന്നെ പ്രിങ്കിൾസിന് ഓഫർ എന്തോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിനും കോക്കനട്ട് ഓയിലിനും ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തു. ഇപ്പം ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ ആക്ച്വലി യൂസ് ചെയ്യൽ കുറച്ചു കേട്ടോ. ഇപ്പോൾ കംപ്ലീറ്റ് കോക്കനട്ട് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാർപിക്കും ലൈസോളിൻ്റെയും കൂടെ എന്തൊരു ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഓഡോണിലിൻ്റെ ഈ ലാവൻഡർ മിസ്റ്റ്, ആക്ച്വലി ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാട്ടോ. അപ്പോൾ അതേ ഏട്ടനെ ഞങ്ങൾ കണ്ടുമുട്ടി, ഏട്ടൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റിക്ക് മേടിച്ചു കേട്ടോ. കാൻഡിമാൻ്റെ ചോക്കോ സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഇതിങ്ങനെ മേടിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ ആയി മേടിച്ചിട്ട്. പിന്നെ മുസല്ലിയുടെ ഇതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡയറ്റ് നോക്കുന്നവർക്ക് ഇത് നല്ലതാണെന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മേടിച്ചില്ല, ഞാൻ ജസ്റ്റ് നോക്കിയേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഏരിയ വന്നിട്ട് ഡിറ്റർജൻറ്റ് പൗഡറും പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലെ ടോപ്പ് ലോഡും ഫ്രണ്ട് ലോഡിലൊക്കെ ഇടാനുള്ള ഡിറ്റർജൻറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. ഈ സൺപ്ലസ് ആക്ച്വലി നല്ലതാട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺപ്ലസ് ആണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല സ്മെല്ലാണ്. പിന്നെ ടിഷ്യൂ പേപ്പേഴ്സിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഹാർപിക്കിന് ഓഫർ ഉണ്ടായിരുന്നു. 3 എന്തോ 334 rupees എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ റേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പക്ഷേ 3 ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം എടുത്തു, കാരണം ഞങ്ങളുടെ 3 bathrooms യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ലുലുവിൽ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ് ടച്ച് മേടിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ടച്ച് എടുത്തു. ഞാൻ ബ്ലൂ ആണ് എടുത്തത്. ഞാൻ ഇതിൻ്റെ എല്ലാം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്കൂൾ തുറക്കാറായതിൻ്റെ തിരക്കായിരുന്നു കൂടുതലും. ബാഗിനൊക്കെ 50% ഓഫും. പിന്നെ അതുപോലെ ലഞ്ച് ബോക്സസിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രൗൺ പേപ്പർ, പിന്നെ എന്തായിരുന്നു നമ്മളുടെ
വാട്ടർ ബോട്ടിൽ, പെൻസിൽ ബോക്സ്, പിന്നെ പെൻ പെൻ ഒരു കിറ്റായിട്ട് പെൻ പെൻസിൽ അങ്ങനെയൊക്കെ, പിന്നെ എല്ലാ ബാഗ്സ് 50% ഓഫിൽ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിരക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബുക്സ്, നോട്ട് ബുക്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പം അത് മേടിക്കാനും ബൾക്കായിട്ട് മേടിക്കാനൊക്കെ ആയിട്ടായിരുന്നു കൂടുതൽ പേരുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ തിരക്കെടുത്തിങ്ങനെ ഞാൻ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുമായിരുന്നു. പിന്നെ ഈ ഒരു സാധനം കണ്ടത് നമ്മളുടെ കവർ റോളാട്ടോ, ബുക്ക് കവർ റോളാണ്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ ഇങ്ങനത്തെ കളർ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ പൊതുവേ നമ്മൾ ബ്രൗൺ കളറും പിന്നെ ആ ഒരു ഓറഞ്ച് കളറാണ് കണ്ടിരിക്കുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബുക്ക് റോളാണ്, കവർ റോളാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണോ കാണുന്നത്. പിന്നെ നേരെ ഞാൻ മീൻ്റെ അടുത്തേക്ക് ചെന്നു, അങ്ങനെ മത്തി മേടിച്ചു കേട്ടോ. മത്തി 99 രൂപ കിലോ കണ്ടപ്പോഴേക്കും ഞാൻ വേഗം തന്നെ അമ്മേനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു 1.5 കിലോ മേടിച്ചോളാം പറഞ്ഞു. അങ്ങനെ മത്തി മേടിച്ചു, 54 rupees ആയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി ചിക്കൻ മേടിച്ചു. പിന്നെ ഇത് ഇടിയിറച്ചി ആട്ടോ, ഇത് ഞാൻ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ ചിക്കൻ അവർ കട്ട് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും മാഗിയുടെ റേറ്റ് കൊണ്ട് ഞാൻ ഞെട്ടിപ്പോട്ടെ. മസാലയ്ക്ക് 48 rupees, ചിക്കൻ 72 or 78 rupees ആണ് കണ്ടു. എൻ്റെ ഈശ്വര, 30 രൂപയ്ക്ക് എന്തോ മേടിച്ചത്. പിന്നെ ടാങ്ക് മേടിച്ചു. പിന്നെ നേരെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ട് വെജിറ്റബിൾസൊക്കെ എടുത്തു കേട്ടോ. പച്ചമുളകും ക്യാരറ്റും അതൊക്കെ എനിക്ക് ഓൾറെഡി, എനിക്ക് ഇവിടുത്തെ വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, നല്ല ഫ്രഷാണ്. അതുപോലെ തന്നെ വലിയ റേറ്റൊന്നുമില്ല, എന്നാലും ഉണ്ട്, പക്ഷേ നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേക്ക് ചീര ഫ്രഷായിട്ട് വരുന്നു. അപ്പം തന്നെ ഞാൻ ഓടി. അപ്പം ഏട്ടനും അവിടെ വെച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ പുതിനയിലയും ക്യാരറ്റൊക്കെ മേടിച്ചു. അപ്പോൾ ഏട്ടൻ എന്തോ കോൺ വേണം എന്നൊക്കെ പറയായിരുന്നു. പിന്നെ പൊതുവേ ഈ പഴം അച്ഛനുള്ളപ്പോഴേക്കായിരുന്നു എപ്പോഴും പഴം മേടിച്ചോണ്ടെന്ന് വെച്ചാൽ. പിന്നെ ഇപ്പോൾ പഴം മേടിക്കലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ബീൻസും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടൊക്കെ പോയി. കൂടുതലും വെജിറ്റബിൾസ് മേടിക്കാനായിട്ടായിരുന്നു. പിന്നെ മഷ്റൂം നോക്കിയെടുക്കണം. ഇത് ഞാൻ മെയിനായിട്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, മഷ്റൂം നിങ്ങൾ ഡേറ്റ് നോക്കുക കേട്ടോ, എന്നാണ് പാക്ക് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റിന് പാക്ക് ചെയ്ത മഷ്റൂം എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പം ഞാൻ പോയ ഡേറ്റിനുള്ള അന്നത്തെ മഷ്റൂമാണ് പാക്ക് ചെയ്ത് മേടിച്ചത്. അത് കഴിഞ്ഞിട്ടൊരു 5 days നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ചക്ക കൊതിയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരെണ്ണം മേടിക്കാറുന്നല്ലേ. ഇനി ഞാനും അമ്മയും ചക്ക കൊതിച്ചുകളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ചക്കയെങ്ങും കിട്ടിയിട്ടില്ല. ചക്കയും ഞാവൽപ്പഴവും എടുത്തു കേട്ടോ. അതുപോലെ തന്നെ പാവയ്ക്കത് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്തില്ല ഞാൻ, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ മാംഗോസ് ഉണ്ടായിരുന്നു. പിന്നെ തക്കാളി, ഇത് സാമ്പാർ തക്കാളി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈൽഡ് ജാക്ക് ഫ്രൂട്ട്, അതായത് നമ്മളുടെ ആത്തച്ചക്ക, ആത്തച്ചക്ക എന്നല്ലേ പറയണേ. പിന്നെ മാവിൻ്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മാവ് മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. എൻ്റെ തൈയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവിടെ ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഹൈദരാബാദി ബിരിയാണി മസാല ഇട്ടത് പുതിയ ബ്രാൻഡാണ്. ഞങ്ങൾ എപ്പോഴും ഈസ്റ്റേണിൻ്റെ ഹൈദരാബാദി മിക്സാണ് മേടിക്കാറ്, പക്ഷേ ഈ പ്രാവശ്യം അതില്ലാത്ത കാരണം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നേരെ അച്ചാറ്, അച്ചാറ് മേടിക്കാണ്ട് ഞങ്ങൾ ലുലുന്ന് പോരാറില്ല. ഈ പ്രാവശ്യം നമ്മൾ പ്രോൺസ് പിക്കിളും അതുപോലെ തന്നെ ഡ്രൈ പ്രോൺസ്, അതായത് നമ്മളുടെ ഉണക്കമീൻ്റെ അല്ല ഉണക്കച്ചെമ്മീൻ്റെ അച്ചാർ മേടിച്ചു കേട്ടോ. എങ്ങനെയാണെന്ന് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ടയർഡായോ? സംഭാരം എനിക്കാണെങ്കിൽ ഇന്നലെ ജിമ്മില് വയറിന്റെ എക്സസൈസ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് വയറ് ഭയങ്കര വേദന, ഒരു രക്ഷയില്ല. ഇത് നെല്ലിക്ക സംഭാരം. അത് ശരി, ഇളക്കാൻ നല്ലോണം ബെസ്റ്റാ. ഫേവറേറ്റ് ആട്ടത്. അപ്പോൾ ചോക്കോ ഫെസ്റ്റിവൽ നടക്കുന്ന കാരണം അകത്ത് നമുക്ക് ചോക്ലേറ്റിൻ്റെ പല വെറൈറ്റീസും അതുപോലെ തന്നെ കോഫി, ബോൺവിറ്റ ബൂസ്റ്റ്, പിന്നെ ചോക്ലേറ്റ് മിൽക്ക് അതൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് മേടിക്കാം. അപ്പം ഞാനൊരു ചോക്ലേറ്റ് മിൽക്ക് മേടിച്ചു കേട്ടോ. അപ്പം ഞാൻ
അത് മിക്സ് ചെയ്യണതും അടിക്കണമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ബ്രൂ അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോന്നും മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ചോക്ലേറ്റ് മിൽക്കായിരുന്നു. അപ്പോൾ അത് ഇപ്പം എനിക്ക് മിക്സ് ചെയ്ത് തരും കേട്ടോ. നല്ല ചൂട് പാലും പിന്നെ ആ ചോക്ലേറ്റ് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടിപൊളി ചെയ്ത് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമൊന്നും മടിച്ചായിരുന്നു മേടിക്കണോ വേണ്ടിയോ എന്നുള്ളത്. ചോക്ലേറ്റ് മിൽക്ക് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഞാനത് എടുക്കുന്നില്ല, കാരണം വെച്ചാൽ ഭയങ്കര മധുരമാണ്, കുറച്ച് കൺട്രോൾഡാണ്. ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന കാരണം അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല കേട്ടോ. ഇത് ഒറ്റയടിക്ക് ഞാൻ ചിലപ്പോൾ ഇരുന്ന് കഴിക്കും. ഞങ്ങളുടെ ഫേവറേറ്റ് സെഷനാണ് കേട്ടോ ഈ സാലഡ് സെഷൻ. ഇവിടെ ക്രാബ് സാലഡ് ഉണ്ട്, പക്ഷെ അത് തീർന്നു പോയി. പിന്നെയുള്ളത് ചിക്കൻ ടിക്കയും പിന്നെ കസ്കസ് ചിക്കൻ സാലഡും അടിപൊളിയാണ്. തായ് ചിക്കൻ സാലഡും കൊള്ളാട്ടോ. ഇത് മൂന്നുമാണ് ഞങ്ങളുടെ ഫേവറേറ്റ് കേട്ടോ. അതുകൊണ്ട് നേരെ ഫുഡ് സെക്ഷനിലേക്ക് വന്നു. അവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ മാംഗോ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അവിടെ അതേ മാംഗോസിൻ്റെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ ഡക്ക് റോസ്റ്റ് മേടിച്ചു കേട്ടോ. ഈ ഗ്രിൽ ഫിഷ് പെരി പെരി മേടിച്ചു കേട്ടോ, ഞങ്ങളുടെ ഫേവറേറ്റ് ആട്ടോ. മീൻ കഴിക്കാത്ത ഏട്ടൻ ആകെ കഴിക്കുന്ന മീൻ ഇതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളെ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഏറ്റവും വലിയ കോമഡൻസ് ഞങ്ങൾ ഇന്ന് ടൂ വീലറിനാണ് വന്നേക്കുന്നത്. അപ്പം ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകും എന്ന് ആലോചിച്ചിട്ട് രക്തം പിടിക്കിട്ടണില്ല. ഹായ് ഗൈസ്, അപ്പോൾ അതേ നമ്മളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഒരു വലിയ മാല തന്നെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ മാലയാണ് ഞങ്ങൾക്ക് ബില്ലായത്. അപ്പോൾ ടോട്ടൽ എത്രയായി നമുക്ക്? 5,100 ആയിട്ടാ. പൊതുവേ കുറവാണ്, ഇതിനും കൂടുതലൊക്കെ മേടിച്ച് പോയിട്ടുണ്ട്. ശരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മളിങ്ങനെ ബില്ല് കാണുന്നതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോകും. പിന്നെയാണ് ഞങ്ങള് പിന്നെ മറ്റേ എന്താ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒന്നും എടുത്തില്ല. അതും കൂടെ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ പോയേനെ. പിന്നെ മട്ടൺ എടുത്തില്ല, ഡക്ക് എടുത്തില്ല. ഡക്ക് നമുക്ക് കറിയാ എടുത്തത്, ബീഫ് എടുത്തില്ല. അല്ലെങ്കിൽ ഇതിന് നല്ല എമൗണ്ട് ആയേനേട്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരലും നിർത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞാല് പൈസ പോണം നമ്മൾ അറിയത്തേ ഇല്ല. ഇങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മേടിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോ എന്തായാലും നമുക്ക് ഇനി തിരിച്ച് വീട്ടിൽ പോവാം. ആദ്യമായിട്ടാണ് നേരത്തെ വീട്ടിലെ തമ്മണ 7:30 ആയിട്ടുള്ളൂ. അപ്പൊ വേഗം എത്തിക്കഴിഞ്ഞാല് മോനുവിന് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ബ്ലോഗായിട്ട് കാണാം. സൈനിങ് ഓഫ്.